കഴിഞ്ഞ ദിവസം ആഗോള ഭീകര സംഘടനയായ അൽക്വയ്ദയുടെ ഒരു പ്രസ്താവന പുറത്തു വന്നിരുന്നു. ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത നൽകുകയും ചെയ്തു. അതിൽ പറഞ്ഞ കാര്യം, പ്രവാചക നിന്ദ നടത്തിയ ഇന്ത്യയിൽ ഞങ്ങൾ ചാവേറുകളായി പൊട്ടിത്തെറിക്കുമെന്നാണ് പറഞ്ഞത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു വരി ഇങ്ങനെയാണ്, കുട്ടികളെ ഉപയോഗപ്പെടുത്തി കുട്ടികളുടെ ദേഹത്ത് സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ചുകൊണ്ട് തങ്ങൾ ദില്ലിയിലും ഗുജറാത്തിലും മുംബൈയിലും ഉത്തർപ്രദേശിലും ഒക്കെ പൊട്ടിത്തെറിക്കുമെന്നാണ് അർത്ഥം. നമുക്കറിയാം അന്താരാഷ്ട്ര തലത്തിൽ ഈ ഭീകര സംഘടന, വലിയ ഭീകര സംഘടനകളൊക്കെ കുട്ടികളെ മുന്നിൽ നിർത്തിയാണ് ഭീകര പ്രവർത്തനം നടത്തുന്നത്. ഇസ്രയേലിലും മറ്റുമൊക്കെ ഇസ്രയേൽ സേനയ്ക്ക് പോലീസിനും നേരെയൊക്കെ കല്ലെറിയുന്നത് കുട്ടികളാണ്. പിന്നീട് ഈ കുട്ടികൾക്ക് നേരെ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ ഇരവാദം മുഴക്കി രംഗത്തെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ തീവ്രവാദ സംഘടനകളുടെയൊക്കെ ഒരു രീതി. ആ രീതി തന്നെയാണ് അവർ ഇന്ത്യയിലും അവലംബിക്കുന്നത് എന്നാണ് അവരുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വ്യക്തമായത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വെള്ളിയാഴ്ചത്തെ നിസ്കാരത്തിന് ശേഷം ഇന്ത്യയിൽ പലയിടത്തുനിന്നായി നടന്ന കലാപത്തിൽ വ്യാപകമായ രീതിയിൽ കൊച്ചുകുട്ടികളെ ഉപയോഗിച്ചു എന്നാണ് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നടന്ന കലാപത്തിലാണ് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രയാഗ്രാജ്, സഹാറാൻപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന കല്ലേറിലും തീവപ്പിലുമൊക്കെ കുട്ടികളെയാണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം കുട്ടികളാകുമ്പോൾ നിയമപരിരക്ഷ ലഭിക്കും, ഇല്ലെങ്കിൽ കുട്ടികളുടെ മേൽ ശ്രദ്ധ പതിക്കില്ല എന്നുള്ള ധാരണയിലായിരിക്കണം ഒരുപക്ഷെ ഭീകരവാദികളും ഈ മതമൌലികവാദ സംഘടനകളുമൊക്കെ കുട്ടികളെ ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. കൊച്ചുകുട്ടികളെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുവരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നാം പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും അത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഭീകര സംഘടനകൾ ഇല്ലെങ്കിൽ തീവ്ര ഈ മതമൌലികവാദികൾ കുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന കലാപം മുഴുവൻ നടത്തിയിരിക്കുന്നത്. ഈ കുട്ടികളാണ് തീവപ്പ് പെട്രോൾ ബോംബ് എറിഞ്ഞതും ഒപ്പം കല്ലേറ് നടത്തിയതും മുഴുവൻ കുട്ടികളാണ്. അതായത് പിടികൂടിക്കഴിഞ്ഞാൽ കുട്ടികളെന്ന ഒരു നിയമത്തിന്റെ പരിഗണന ലഭിക്കുമെന്ന കാരണത്താലാണ് ഈ ഭീകരവാദ സംഘടനകൾ ഇപ്പോൾ കുട്ടികളെ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഏതായാലും ഇതിന്റെ മുഖ്യ സൂത്രധാരനെ, ഈ കഴിഞ്ഞ ദിവസം നടന്ന കലാപത്തിന് മുഖ്യ സൂത്രധാരനാണ് ജാവിദ് അഹമ്മദിനെ പോലീസ് പിടികൂടിയതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നതെന്ന് DGP ദേവേന്ദ്ര സിംഗ് ചൗഹാൻ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വ്യാപകമായ രീതിയിൽ കലാപം നടന്നത്. കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് ഈ പോലീസിന്റെ മറ്റു നിരീക്ഷണത്തിൽ പെടില്ല, കാരണം അവരെ സംശയിക്കാത്ത തരത്തിലായിരിക്കും കുട്ടികളെ പ്രത്യേകിച്ച് നമുക്ക് സംശയിക്കാനും കഴിയില്ല. അത്തരത്തിൽ ഉള്ള അത് വെച്ച് മുതലെടുത്തുകൊണ്ടാണ് കലാപകാരികൾ കുട്ടികളെ ഉപയോഗിച്ച് കല്ലേറും തീവപ്പും ബോംബേറും മറ്റും നടത്തിയിരിക്കുന്നത്. കാശ്മീരിലും ഇത്തരത്തിൽ യുവാക്കളെ ആണ് കൂടുതലായും സ്കൂൾ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഒക്കെ ഈ കാശ്മീരിൽ കല്ലെറിയുന്നതിന് വേണ്ടി ഭീകരൻ മുമ്പ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. അതേ രീതിയിൽ തന്നെ, അതായത് അൽക്വയ്ദ എന്ന് പറഞ്ഞു, അൽക്വയ്ദ പറഞ്ഞത് കുട്ടികളുടെ ദേഹത്ത് ബോംബ് കെട്ടിവെച്ച് ചാവേറായി ഞങ്ങൾ ഇന്ത്യയിൽ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കലാപത്തിൽ കുട്ടികളെ കൊണ്ട് കല്ലെറിയിച്ചും തീവപ്പിച്ചുമായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇന്ത്യയിൽ അഴിഞ്ഞാടിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.